സ്മാർട്ട് മിക്സ് മീഡിയയുടെ കർക്കിടകമാസ രാമായണ ചിന്തകളിലേക്ക് സ്വാഗതം. തുമ്പിക്കൈയിലമർന്ന പൊൻകലശവും മറ്റുള്ള കൈപ്പത്തിലും നാരങ്ങാഗതയും കരിമ്പുധനുഷ ശൂലം തഥാ ചക്രവും പിന്നെ പങ്കജമൊട്ടുപാശമുടനെ നീലോൽപ്പലം നെല്ലുമായി കൊമ്പും കൊണ്ടരുളും വിനായകൻ എനിക്കേറ്റം തുണച്ചിടണേ. കൂജന്തം രാമരാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. വാൽമീകേർ മുനിസിംഹസ്യ കവിതാ വനചാരിണ ശൃണ്വൻ രാമകഥാനാദം കോനയാതി പരം ഗതിം. യപ്പിബൻ സതതം രാമചരിതാമൃതസാഗരം അതൃപ്തസ്തം മുനിം വന്ദേ പ്രാചേതസമകൽമഷം. ഗോഷ്പതീകൃതവാരാശിം അശകീകൃതരാക്ഷസം രാമായണ മഹാമാലാരത്നം വന്ദേ അനിലാത്മജം. ഓം നമോ ഭഗവതേ ശ്രീരാമചന്ദ്രായ. അഗണ്യഗുണമാധ്യമവ്യയമപ്രമേയം അഖിലജഗത്സൃഷ്ടിസ്ഥിതിസംഹാരമൂലം പരമം പരാപരമാനന്ദം പരാത്മാനം വരദമഹം പ്രണതോസ്മി സന്തതം രാമം. മഹിതകടാക്ഷവിക്ഷിപിതാമരശുചം രഹിതാവധീസുഖമിന്ദിരാമനോഹരം ശ്യാമളം ജടാമകുടോജ്വലം ചാപശരകോമളകരാംബുജം പ്രണതോസ്മ്യഹം രാമം. ഭുവനകമനീയരൂപമീഡിതം ശതരവിഭാസുരമഭീഷ്ടപ്രദം ശരണതം സുരപാതപമൂലരചിതനിലയനം സുരസഞ്ജയസേവ്യം പ്രണതോസ്മ്യഹം രാമം. ഓം നമോ ഭഗവതേ ശ്രീരാമചന്ദ്രായ. പഞ്ചവടിയിൽ ഭഗവാൻ സീതയോടും ലക്ഷ്മണനോടും കൂടി വാഴുന്നതായ ഒരു കാലം. അപ്പോഴാണ് രാവണ സഹോദരിയായിരിക്കുന്ന ശൂർപ്പണഖ ആ വഴിക്ക് വന്ന് വരുന്നത്. ശൂർപ്പണഖ ഭഗവാന്റെ പാദമുദ്രയാണ് ആദ്യം കണ്ടത്. ഈ പാദമുദ്രയ്ക്ക് ഇത്ര അഴകുണ്ടെങ്കിൽ, ഒരു സൗന്ദര്യം ഉണ്ടെങ്കിൽ ആ പാദത്തിന് എത്ര ഭംഗിയുണ്ടാവണം, ഇതാണ് ആദ്യം ചിന്തിച്ചത്. അപ്പോൾ ഭഗവാന്റെ പാദത്തെ അന്വേഷിച്ചു എന്ന് താല്പര്യം. അങ്ങനെ അന്വേഷിച്ച് അന്വേഷിച്ച് പുഷ്കരാശ്രമം ദൂരെ കണ്ടു. ധ്യാനത്തിലിരിക്കുന്ന ഭഗവാനെയും കാണാനിട വന്നു. കുറച്ചു നേരം ഒരു ഭാഗത്തിരുന്ന് ശ്രീരാമ വിഗ്രഹത്തെ തന്നെ ശ്രദ്ധിച്ചു. ഈ ഒരു രൂപത്തിൽ തനിക്ക് പോകാൻ വയ്യ എന്ന് തോന്നി. മായയാൽ ആ രാക്ഷസീ ഭാവത്തെ മറച്ച് അതി സുന്ദരിയായിട്ട് മാറി പതുക്കെ ഭഗവത് സന്നിധിയിലെത്തി. തൊഴുതുകൊണ്ട് താൻ ആരാണ് എന്ന് ആദ്യം പറഞ്ഞു കൊടുത്തു. താൻ രാവണ സഹോദരിയാണ്, ശൂർപ്പണഖ എന്നാണ് പേര്. ഇവിടെ അടുത്ത ജനസ്ഥാനത്താണ് താമസിക്കുന്നത്. അങ്ങയെ കണ്ടു, വിവാഹം കഴിക്കണം എന്ന് മോഹമുണ്ട്. ഇനിയിപ്പോൾ അങ്ങ് ആരാണ് എന്ന് അറിയണമെന്നുമുണ്ട്. ഭഗവാൻ അങ്ങടും പരിചയപ്പെടുത്തി കൊടുക്കണ്ടായി. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഒരുത്തനായ ഒരുത്തി വേണം. ഇവിടെ എനിക്ക് സീതയുണ്ട്, അവിടെ ലക്ഷ്മണൻ ഇരിക്കുന്നുണ്ട്, അങ്ങോട്ട് പൊക്കോളാൻ പറഞ്ഞു. ലക്ഷ്മണൻ്റെ അടുത്ത് പോയി വിവാഹ അഭ്യർത്ഥന നടത്തി. ലക്ഷ്മണൻ ഇങ്ങോട്ടും തട്ടിവിട്ടു. ചുരുക്കം പറഞ്ഞ പന്ത് കളിക്കുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് തട്ടിത്തട്ടി. പെട്ടെന്ന് ഒരു ദേഷ്യമാണ് ഈ ശൂർപ്പണഖയ്ക്ക് ഉണ്ടായത്. ഈ ദേഷ്യം വരുമ്പോഴാണ് തനി സ്വഭാവം പുറത്തേക്ക് വരിക. മായയാൽ മറച്ചതായിരിക്കുന്ന ആ രാക്ഷസി ഭാവം പുറത്തു വന്ന് ഉഗ്രയായിക്കൊണ്ട് സീതയെ ആക്രമിക്കാൻ പുറപ്പെട്ട സമയത്ത് ഭഗവാന്റെ ആ ആജ്ഞയാൽ തന്നെ ലക്ഷ്മണൻ വാളെടുത്ത് നാസികാ കുചങ്ങൾ ഛേദിച്ചു വിടാണ്ടായത്. ആ ഒരു പ്രവൃത്തി സീതാപഹരണം വരെ എത്തിച്ചു. താല്പര്യം എന്താ വെച്ചാൽ, ശൂർപ്പണഖ കാമത്തിൻ്റെ പ്രതീകമാണ്. അതായത് ആഗ്രഹത്തെയാണ് ഈ ശൂർപ്പണഖയിലൂടെ കാണിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ മനസ്സിലും ഇതാണ് അവസ്ഥ. ആഗ്രഹങ്ങൾക്ക് മൂന്ന് പിൻബലമുണ്ട്, ത്രിഗുണങ്ങൾ തന്നെയാണ്: സത്വം, രാജസം, താമസം. ഇവിടെ ഈ രാജസിക ഗുണം രാവണൻ, താമസിക ഗുണം കുംഭകർണൻ,
സാത്വികമായിട്ടുള്ള ഭാവമാണ് വിഭീഷണൻ. അപ്പോൾ ഇവരുടെ ഇടയിലുള്ള ഒരു സഹോദരി, ആ സഹോദരിയാണ് ഈ ആഗ്രഹം. ഒരുവിധം നിവൃത്തിയുണ്ടെങ്കിൽ ജീവിതത്തിൽ ആഗ്രഹം വരാതിരിക്കാനാണ് ശ്രമിക്കേണ്ടത്. ആശാഹി പരമം ദുഃഖം, നൈരാശ്യം പരമം സുഖം എന്ന് ശ്രീമദ് ഭാഗവതം ഒരു സന്ദർഭത്തിൽ പറയുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ സർവ്വദുഃഖങ്ങൾക്കും കാരണം എന്ത് എന്ന് ചോദിച്ചാൽ നമ്മുടെ ചിത്തത്തിൽ ഉദ്ഭവിക്കുന്നതായിരിക്കുന്ന കാമന അല്ലെങ്കിൽ ആഗ്രഹമാണ് അതിന് കാരണം. അപ്പോൾ യാതൊരു തരത്തിലുള്ള ആഗ്രഹങ്ങളും ഇല്ലാത്ത അവസ്ഥയിലേക്ക് നമുക്ക് നമ്മുടെ മനസ്സിനെ ഉയർത്താൻ സാധിക്കുകയാണെങ്കിൽ അതത്രേ സന്തോഷം എന്ന് പറയുന്നത്. ആ ഒരു സന്തോഷം എന്നും ജീവിതത്തിൽ ഉണ്ടാവുകയും ചെയ്യും. അതൊരു അനുഗ്രഹമായിട്ട് മാറുന്നുമുണ്ട്. ഇവിടെതാ ഈ ശൂർപ്പണഖ രാവണൻ്റെ അടുത്ത് നിന്ന് വിവരങ്ങൾ ധരിപ്പിച്ചു. രാവണൻ മാരീചനെ കൂട്ടുപിടിച്ചു. മാരീചൻ ആവുന്നതും രാവണനോട് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു, പക്ഷെ കൂട്ടാക്കിയില്ല. ഒടുക്കം പൊന്മാനായിട്ട് മാറി ഇവിടെ ഭഗവാനെ അകറ്റുകയാണ് ഉണ്ടായത്. അധ്യാത്മരാമായണമാണെങ്കിൽ മായാസീതയുടെ ഉദ്ഭവത്തെക്കുറിച്ച് പറയുന്നുണ്ട്. എന്നാൽ വാൽമീകി രാമായണത്തിൽ അങ്ങനൊരു പരാമർശമില്ല. അപ്പോൾ ഇവിടെ ആ മായാ സീതയെ രാവണൻ അപഹരിച്ചുകൊണ്ട് പോയി. അതും തലമുടിക്ക് പിടിച്ച് വിളിച്ച് പുഷ്പക വിമാനത്തിൽ കയറ്റി ആകാശത്തിലൂടെ പോകാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോഴാണ് ജടായു വന്ന് തടയുന്നത്. ആ ജടായുവിൻ്റെ ചിറകുകൾ അരിഞ്ഞിട്ടു രാവണൻ ചന്ദ്രഹാസം കൊണ്ട്. സീതാദേവി അനുഗ്രഹിച്ചു. അനുഗ്രഹിച്ചിട്ട് പറഞ്ഞു, രാമനെ കാണുന്നത് വരെയുള്ള ഒരു ആയുസ് അങ്ങേക്കുണ്ടാവട്ടെ എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചിട്ടുണ്ട്. അങ്ങനെ ആകാശത്തിലൂടെ പോകുന്ന സമയത്ത് താഴെ 5 വാനരന്മാരെ കണ്ടു. എന്തെങ്കിലും ഒരു അടയാളമാവട്ടെ എന്ന് കരുതിയിട്ട് തൻ്റെ ആഭരണങ്ങൾ അഴിച്ചെടുത്ത് വസ്ത്രത്തിൻ്റെ ഒരു കഷ്ണം കീറിയെടുത്ത് അത് ആഭരണങ്ങൾ അതിൽ വെച്ച് ഒരു കിഴിയാക്കി കെട്ടി താഴത്തേക്ക് എറിഞ്ഞു കൊടുത്തു. അത് ഈ വാനരന്മാർക്ക് ലഭിക്കുകയും ചെയ്തു. രാവണൻ സീതാദേവിയെ ലങ്കയിലെത്തിച്ചിട്ട് അശോകവാടികയിൽ ശിംശുവാവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരുത്തി. അതീവ ദുഃഖിതയായിട്ട് സീതാദേവി ഇരിക്കണം. ഭഗവാൻ രാമനാണെങ്കിലോ ഒരു പ്രാകൃത മനുഷ്യനെ പോലെ സീതയെ 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 എന്ന് വിളിച്ചു കരഞ്ഞുകൊണ്ട് നടക്കണം. അധ്യാത്മരാമായണം വായിച്ചു പരിചയമുള്ളവർക്കറിയാം, എവിടെ എവിടെയാണോ രാമൻ്റെ കണ്ണുകൾ നിറയണത് അവിടെയൊക്കെ പറയുന്നുണ്ട് ആരുടെയാ, സച്ചിദാനന്ദ സ്വരൂപത്തിൻ്റെ. എന്തിനു വേണ്ടിയിട്ടാ, ഈ ലോകത്തെ അനുകരിക്കാൻ വേണ്ടിയിട്ട് മനുഷ്യനായിട്ട് ഭൂമിയിൽ വന്നു കഴിഞ്ഞാൽ ഇന്ന് ഇന്ന് ദുഃഖങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കേണ്ടതായിട്ട് വരും എന്ന് ഭഗവാൻ തൻ്റെ അവതാരത്തിലൂടെ കാണിച്ചു തരികയാണത്. ഇവിടെതാ ആശ്രമത്തിലെത്തി, സീതയെ അന്വേഷിച്ചു, കാണുന്നില്ല. സർവത്ര എല്ലാറ്റിനോടും ചോദിക്കുന്നുണ്ട്, എൻ്റെ സീതയെ കണ്ടുവോ, എൻ്റെ സീതയെ കണ്ടുവോ. ഹേ മൃഗങ്ങളെ, നിങ്ങളെ വലിയ ഇഷ്ടമാണല്ലോ സീതയ്ക്ക്, നിങ്ങൾ കണ്ടു കാണുമല്ലോ സീതയെ. പക്ഷിക്കൂട്ടങ്ങളെ, നിങ്ങൾ കണ്ടിട്ടുണ്ടോ സീതയെ. ഹേ വൃക്ഷങ്ങളെ, നിങ്ങൾ കണ്ടിട്ടുണ്ടോ സീതയെ. പ്രകൃതി പോലും ഭഗവാൻ്റെ ഈ ചോദ്യങ്ങൾക്ക് പ്രതികരണം കൊടുത്തു. എങ്ങും ഒരു മൂകത ഉണ്ടായി. പ്രാകൃത ഭാവത്തിൽ ഇതാ ഭഗവാൻ സീതാന്വേഷണമായിട്ട് നടക്കണം. അങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്താണ് ജടായുവിൻ്റെ ദേഹം അവിടെ കണ്ടത്. ആ ജടായു അവിടെ കിടക്കുന്നുണ്ട്, ചിറകരിഞ്ഞ് രക്തത്തിൽ കുളിച്ച് ഇങ്ങനെ കിടക്കുന്നുണ്ട് ജടായു. പെട്ടെന്ന് ഭഗവാൻ ഒരു ക്രുദ്ധഭാവത്തിൽ ലക്ഷ്മണനോട് പറഞ്ഞു, ലക്ഷ്മണ അമ്പും വില്ലും തയ്യാറാക്കിയെടുത്തോളും, ഏതോ ഒരു ദുഷ്ടൻ ഇവിടെ കിടക്കുന്നുണ്ട്, രണ്ട് രാക്ഷസന്മാർ തമ്മിൽ വഴക്കുണ്ടായിട്ടുണ്ട്, മിക്കവാറും ഇവൻ ഭുജിച്ച് കാണും സീതയെ, ഇവനെ ഞാൻ ഇല്ലാതാക്കി തീർക്കട്ടെ. അപ്പോൾ ജടായു ഒന്ന് തല ഉയർത്തി ഇടറിയ ശബ്ദത്തോടുകൂടി പറഞ്ഞു, അരുതേ, ഞാൻ അവിടുത്തെ പിതാവായിരിക്കുന്ന ദശരഥ മഹാരാജാവിൻ്റെ സുഹൃത്താണ്, ജടായു എന്നാണ് പേര്. അങ്ങയുടെ പത്നിയായിരിക്കുന്ന സീതയെ ദുഷ്ടനായിരിക്കുന്ന രാവണനാണ് അപഹരിച്ചു കൊണ്ടുപോയിരിക്കുന്നത്. ഞാൻ എൻ്റെ കഴിവിനനുസരിച്ച് ഈ രാവണനെ തടയാനായിട്ട് ശ്രമിച്ചു, പക്ഷേ സാധിച്ചില്ല. ആ ദുഷ്ടൻ എന്നെ ചന്ദ്രഹാസം കൊണ്ട് ചിറകരിഞ്ഞ് ഇവിടെ ഇട്ടിരിക്കണം. അമ്മയാണ്, സീതാദേവിയാണ് എനിക്കൊരു അനുഗ്രഹം തന്നിരിക്കുന്നത്, രാമനെ കാണുന്നത് വരെയുള്ള ആയുസ്സുണ്ടാവട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓടിച്ചെന്ന് ഭഗവാൻ ആ ജടായുവിൻ്റെ തലയെടുത്ത് തൻ്റെ മടിയിൽ വെച്ചു. അമൃത സമങ്ങളായിരിക്കുന്ന കരങ്ങളാൽ ആ ജടായുവിനെ ഒന്ന് തലോടി.
എന്തെന്നില്ലാത്ത ഒരു ഊർജമാണ് ജടായുവിന് ആ ഒരു സന്ദർഭത്തിൽ കിട്ടിയിരിക്കുന്നത്. ആ ഭഗവാന്റെ മുഖം കണ്ട് 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 ഭഗവാന്റെ മടിയിൽ കിടന്ന് കണ്ണടയ്ക്കാനുള്ളതായിരിക്കുന്ന ഒരു ഭാഗ്യം ആ ജടായുവിനുണ്ടായി. ഭഗവാൻ ഈ ജടായുവിന് സാരൂപ്യം എന്ന ഒരു മുക്തിയാണ് പ്രദാനം ചെയ്തിരിക്കുന്നത്. സാലോക്യ, സാഷ്ടി, സാമീപ്യ, സാരൂപ്യ, സായുജ്യ. അതിൽ ആ ഭഗവത് രൂപത്തിലേക്ക്, സാരൂപ്യം, ആ ഭഗവത് രൂപത്തിലേക്ക് ഉയരാൻ ഈ ജടായുവിന് സാധിച്ചിട്ടുണ്ട്. ഭഗവത് ഭാവത്തിലേക്ക് അല്ലെങ്കിൽ ആ ഭഗവത് രൂപത്തിലേക്ക് മാറിയതായിരിക്കുന്ന ഈ ജടായു അതിമനോഹരമായിട്ട് ഭഗവാനെ സ്തുതിക്കുന്നുണ്ട്. അപ്പോൾ ജടായുവിനെ അനുഗ്രഹിച്ചതായിരിക്കുന്ന ആ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ നമ്മെ ഓരോരുത്തരെയും കടാക്ഷിക്കട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. സ്മാർട്ട് പിക്സ് മീഡിയയുടെ കർക്കിടകമാസ രാമായണ ചിന്തകളുടെ ഇന്നത്തെ ഭാഗം ഇവിടെ സമർപ്പിക്കുകയാണ്.